ചാരമാരകവീരനന്ദനൻ മാധവസുതൻ അയ്യപ്പൻ മന്ദമാരുതസേവിതൻ മന്ദാരപ്രിയനയ്യപ്പൻ മാരകവീരനന്ദനൻ മാധവസുതൻ അയ്യപ്പൻ മന്ദമാരുതസേവിതൻ മന്ദാരപ്രിയനയ്യപ്പൻ നാദരഞ്ജിതവേദവർണ്ണിത ദേവവന്ദിതനയ്യപ്പൻ നിത്യദാവസ നിത്യമുക്തൻ നിർമ്മലചിത്തനയ്യപ്പൻ നാദരഞ്ജിതവേദവർണ്ണിത ദേവവന്ദിതനയ്യപ്പൻ നിത്യദാവസ നിത്യമുക്തൻ നിർമ്മല ചിത്തനയ്യപ്പൻ സ്വാമിയേ ശരണമയ്യപ്പ ദേവരാജസുപൂജിതൻ രാജരാജൻ അയ്യപ്പൻ ചന്ദ്രരൂപൻ ലോകപൂജൻ വിശ്വരൂപനയ്യപ്പൻ ദേവരാജസുപൂജിതൻ രാജരാജൻ അയ്യപ്പൻ ചന്ദ്രരൂപൻ ലോകപൂജൻ വിശ്വരൂപൻ അയ്യപ്പൻ ആര്യാനാഥൻ അഴുതാവാസൻ അയ്യനയ്യപ്പൻ അഭിഷേകപ്രിയനഖില നായക ആപദ്ബാന്ധവനയ്യപ്പൻ ആര്യാനാഥൻ അഴുതാവാസൻ അയ്യനയ്യപ്പൻ അഭിഷേകപ്രിയനഖില നായക ആപദ്ബാന്ധവനയ്യപ്പൻ സ്വാമിയേ ശരണമയ്യപ്പ ഭക്തഭാവ വിനാശകൻ ഭക്തവത്സലനയ്യപ്പൻ ഭൂതിഭൂഷണ ഭൂതസേവിത ഭൂതനാഥൻ അയ്യപ്പൻ ഭക്തഭാവ വിനാശകൻ ഭക്തവത്സലനയ്യപ്പൻ ഭൂതിഭൂഷണ ഭൂതസേവിത ഭൂതനാഥൻ അയ്യപ്പൻ മോക്ഷദായകൻ മന്ത്രരൂപൻ മോഹിനീസുതനയ്യപ്പൻ ശ്രീശബരീശൻ ശ്രീജഗദീശൻ ശങ്കരപ്രിയനയ്യപ്പൻ മോക്ഷദായകൻ മന്ത്രരൂപൻ മോഹിനീസുതനയ്യപ്പൻ ശ്രീശബരീശൻ ശ്രീജഗദീശൻ ശങ്കരപ്രിയനയ്യപ്പൻ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം. ഞാൻ ശശികല ശശികുമാർ. കലാരവം ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാച്ചാനപ്പള്ളി അയ്യപ്പൻകാവിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് തീയാട്ട് എന്നുള്ള അനുഷ്ഠാന കലാരൂപം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചെറുതായി എന്താണ് ഈ തീയാട്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാനായി അവിടെയുള്ള രണ്ടുപേരോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. നമസ്കാരം. ഞാനിപ്പോ ഈ തീയാട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പോ തീയാട്ടിനെ കുറിച്ച് എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് ഞാൻ. എന്തൊക്കെയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത് തീയാട്ടിന് വേണ്ടിയിട്ട്? അയ്യപ്പനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അയ്യപ്പൻ തീയാട്ട് എന്ന് പറയുന്നത്. ഇത് ഈ അനുഷ്ഠാന കലയാണ്. ഇത് പാരമ്പര്യമായിട്ടാണ് ഇത് ഞങ്ങൾ ഇത് കൊണ്ടുനടത്തുന്നത്. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, മുത്തച്ഛൻ അങ്ങനെ പാരമ്പര്യമായിട്ട് കഴിച്ചു വരുന്ന സംഗതികളാണിത്. ഈ സ്വയംഭൂവായ അയ്യപ്പ ക്ഷേത്രങ്ങളാണ്, പ്രഭാസാത്യപത്രോട് കൂടിയിട്ടുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളാണ് അധികം തീയാട്ടുകൾ കണ്ടുവരുന്നതും നടന്നുവരുന്നതും. പിന്നെ ഉപദേവന്മാരായിട്ടുള്ള അയ്യപ്പുള്ള സ്ഥലത്തും തീയാട്ട് കഴിക്കാറുണ്ട്. ഇതിന് ഉപയോഗിക്കുന്നതായ പൊടികൾ, അരിപ്പൊടി, മഞ്ഞപ്പൊടി, ചുവന്ന പൊടി, കറുത്ത പൊടി, പച്ചപ്പൊടി, ഈ അഞ്ച് തരം പൊടികളാണ്. അത് ഈ കെമിക്കലില്ലാത്ത പൊടികളാണ് ഈ അയ്യപ്പ തീയാട്ടിന് ഞങ്ങൾ ഉപയോഗിച്ച് പോകുന്നത്. ഇത് പാരമ്പര്യമായിട്ട് കഴിച്ചു വരുന്നത് തീയാട്ടാണ്. പിന്നെ ഇത് ഈ അതായത് തീയാട്ടിൻ്റെ ഒരു ഐതിഹ്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്സര സ്ത്രീകൾ മാല
കാട്ടു പോയിട്ട് പൂവ് പൊട്ടിച്ച് കൊണ്ടിട്ട് മാല ഉണ്ടാക്കിയിട്ട് അത് ദേവരാജാവിന് കൊടുക്കാനായിട്ട് അവരിങ്ങനെ കാട്ടുകൂടെ നടന്നു. അപ്പൊ വനത്തിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ദുർവാസാവ് പറ്റി തപസ് ചെയ്തിരിക്കുന്നു. അപ്പൊ മഹിഷിക്ക് ഈ പൂവിന്റെ മണം ഇതൊക്കെ കണ്ടപ്പോ ആ മാല എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മഹിഷി തപസ് നിർത്തി വെച്ചിട്ട് വിദ്യാധര സ്ത്രീകൾ അക്ഷര സ്ത്രീകളോട് കൈകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു മാല എനിക്ക് തരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇത് ദേവരാജാവിന് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ അവർ തന്നെ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് മഹിഷിക്ക് കൊടുത്തില്ലെങ്കിൽ മഹിഷി നമ്മളെ ചവിക്കൂലോ, ഒരു കാര്യം മഹിഷിക്ക് തന്നെ കൊടുക്ക എന്ന് പറഞ്ഞിട്ട് പൂവൊക്കെ എടുത്ത് മഹിഷിയുടെ മുമ്പിൽ പോയിട്ട് ആരാധിച്ചിട്ട് ആ മാല മഹിഷിക്ക് കൊടുത്തു. മഹിഷി അത് എന്ത് ചെയ്തു, അപ്സര സ്ത്രീകൾ അങ്ങനെ പന്ത്രിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയി. മഹിഷി അത് അങ്ങനെ മടിയിൽ വെച്ചിട്ട് തപസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഈ പൂവിന്റെ ആ ഗന്ധം മണവും ഒക്കെ കാരണം തപസ് അങ്ങനെ ക്ലിയർ ആവണില്ല. അപ്പൊ അവസാനം ഇത് ദേവരാജാവിന് ഉള്ളതിനെ പറഞ്ഞിട്ട് ദേവരാജാവിനെ വിളിച്ചു, കാട്ടിന് മാല കൊടുത്തു, നീ കൊണ്ടുപോയിട്ട് ചോർക്കുക പറഞ്ഞു. അങ്ങനെ ആ ചോറുള്ള സമയത്ത് ദേവരാജാവ് പടത്തിലൊക്കെ പോയിട്ട് ഐരാവതത്തിന്റെ സ്വന്തം വാഹനം ഐരാവതം, ഐരാവതം എന്ന് പറയുന്നത് ആന. അപ്പൊ ആ ഐരാവതത്തിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ മാലൊക്കെ ചൂടാനായിട്ട് അല്ല ഈ തലമുടിയൊക്കെ വേറെടുത്തിട്ട് മാല, അപ്പൊ ഈ മാല മടിയിൽ തിരി. അപ്പൊ ഈ മാലയുടെ മണം കേട്ടിട്ട് വനത്തുനിന്ന് വണ്ടുതുമ്പികളൊക്കെ വന്നിട്ട് മാലയുടെ മുകളിലൊക്കെ കൊത്തി, അത് കഴിഞ്ഞിട്ട് ആനയുടെ പുറത്തും കൊമ്പിലും തുമ്പികയിലൊക്കെ കണ്ട് കൊത്തിയിട്ട് ഇങ്ങനെ ആകെ തകരാറായി. ഇതൊക്കെ കണ്ട് നിൽക്കുകയാണ് ദുർവാസാവ് മഹിഷി. മഹിഷി പറഞ്ഞു ഞാൻ എത്ര ആദരിച്ചിട്ട് ആ രാജാവിന് മാല കൊടുത്തു, രാജാവ് ഇങ്ങനെ ചെയ്തില്ല എൻ്റെ മുമ്പിൽ, ഇന്നെ ഞാൻ ചവിക്കുകയാണെന്ന് പറഞ്ഞിട്ട് 16 വയസ്സുള്ള ദേവരാജാവിന് 128 വയസ്സായി, ജരാദരൊക്കെ വർദ്ധിച്ചിട്ട് ആകെ വയസ്സിൻ്റെ രൂപയി. അങ്ങനെ ആ ചാം ഏറ്റുവാങ്ങിയിട്ട് ദേവരാജാവ് പോയിട്ട് അത് ആലോചിച്ചു, മഹിഷി ശാപത്താൻ ഉണ്ടായതല്ലേ, ഒരു മഹിഷി അടുത്ത് പോയിട്ട് തോതു ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ജരാദര അങ്ങനെ നന്നാക്കുന്ന സമയത്ത് ഇതൊന്നും എനിക്കറിയില്ല, ഇന്നൊരു ശാപം തരുന്നു, നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ശാപം ഞാൻ തരാം. ഹീരാബ്ദി നടുവിലാമാർ മന്ദിരം മന്ദാക്കി നാട്ടി വാസുകി പാമ്പിനെ എടുത്തിട്ട് കടകം ആയിട്ട് തിരിച്ച് അത് തൈര് കടന്ന മാതിരി കടഞ്ഞിട്ട് അമൃതം ഉണ്ടാവും, ആ അമൃത് പൂജിച്ചാലേ നിന്റെ ജരാദര എന്നിങ്ങനെ ശാപോട്ടും. അപ്പൊ ആ അമൃത് കടയാനായിട്ട് പിന്നെ ദേവന്മാരെ അസുരന്മാരെ കൂട്ടിയിട്ട് യുദ്ധം ചെയ്യലും പിന്നെ പല അത് ഉപകഥകളായിട്ട് 12 എപ്പിസോഡായിട്ട് അങ്ങനെ പോകുന്ന ഒരു കഥകളാണ്. അങ്ങനെ അവസാനം ഈ അമൃത് കിട്ടി. ഈ അമൃത് കിട്ടിയിട്ട് അമൃത് പൂജിച്ചപ്പോഴാണ് ഈ ജരാമരൊക്കെ തീർന്നിട്ട് അവരൊക്കെ സുഖമായിട്ട് വധിച്ച് സുഖമായിട്ട് ഇരുന്നു. അതാണ് ഈ തിയേറ്റർ ചെറിയൊരു ഐതിഹ്യം. എനിക്ക് വിശദമായിട്ട് അയ്യപ്പനായിട്ട് ബന്ധം എന്ന് പറയുന്നത് ഈ അപ്സര സ്ത്രീകളുടെ ഈ അയ്യപ്പൻ ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അയ്യപ്പന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അയ്യപ്പൻ അയ്യപ്പന്റെ കഥ അയ്യപ്പനോട് പറഞ്ഞു കൊടുക്കാണ്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ ദേവരാജ എങ്ങനെ ഉണ്ടായി മോഹിച്ച് ഇതൊക്കെ ഇങ്ങനെ അതിന്റെ ഉപകഥകളായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നെ ഈ മഹാവിഷ്ണു ആ മോഹിനി രൂപത്തിൽ അമൃത് കൊണ്ടുവന്നു, മോഹിനി രൂപമായിട്ട് മോഹിനി രൂപം കൊണ്ടാലാണ് അമൃത് അമൃത് കൊടുക്കാൻ വേണ്ടിട്ട് മോഹിനി രൂപം ഉണ്ടായതാണ്. അയ്യപ്പണ്ടായത് അതാണ് തുട കയറിയിട്ടാണ് പ്രസവിക്കാനുള്ള കാര്യം. അതായത് പിന്നെ ഈ പല തോറ്റങ്ങളുണ്ട്, 12 തോറ്റങ്ങളുണ്ട്, പിന്നെ ഇതിന് വലിയ വലിയ പാട്ടുകളുണ്ട്, പിന്നെ പല അതേമാതിരി തിരുവച്ചിൽ എന്ന് പറയും. തിരുവച്ചിൽ എന്ന് പറയുന്നത് സങ്കല്പം വെച്ചാല് ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം ചെയ്തിട്ട് അത് സ്വർഗ്ഗലോകം ചുട്ടു കത്തിച്ചു അസുരന്മാര്, അസുരന്മാര് തോറ്റ ദേശത്തിന്. അപ്പൊ ദേവരാജാവ് തന്നിട്ട് ഒരു ആവായിച്ചിട്ട് ഒരു ഇടത്ത കയ്യിൽ ഒരു പന്തം പോലെ ആക്കിയിട്ട് എന്നിട്ട് അരികിൽ ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണനാണ് ഈയാടി നമ്പ്യാരി, ഞങ്ങൾ കൈലാസത്തിൽ നിന്ന് വന്നതാണെന്നാണ് പണ്ട് പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്ന കഥ. അപ്പൊ ഈ തീയാടി നമ്പ്യാരുടെ കുലത്തൊഴിലാണ് ഈ തീയാടി നമ്പ്യാരുടെ കുലത്തൊഴിലാണ് തീയാട്ടി തീയാട്ടു എന്ന് പറഞ്ഞത്. ഇത് നെയ്യാടി പൂജ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അരികിൽ നിന്ന് ഒരു ബ്രാഹ്മണന്റെ കൊടുത്തു, ആ ബ്രാഹ്മണരാണ് ഞങ്ങൾ, അതാണ് ഞങ്ങൾക്ക് ഈ ദേവരെ നിവേദ്യം കഴിക്കാനുള്ള പവർ. അതേമാതിരി കോമരം, അതായത് വേട്ടയ്ക്ക് പോയിട്ട് വേട്ടകളൊക്കെ യുദ്ധം ചെയ്തിട്ട് കാട്ടിലൊക്കെ പോയിട്ട് യുദ്ധം ചെയ്തിട്ടാണ് ആ ദേവന്റെ ഇതൊക്കെ ആ ചൈതന്യങ്ങൾ കുറഞ്ഞതിന്റെ ശേഷമാണ് അതാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നതും. അപ്പൊ ഈ കളം വരയ്ക്കാനൊക്കെ കുട്ടിക്കാലം മുതലേ പ്രാക്ടീസ്, കുട്ടിക്കാലം മുതലേ അച്ഛന്റെയും മുത്തച്ഛന്മാരെയൊക്കെ പിന്നാലെ നടന്നിട്ട് അടി കൊണ്ടിട്ടും ചീത്ത കെട്ടിട്ട് അങ്ങനെ പഠിച്ചതാണ്. അപ്പൊ ഈ കൊട്ടും അതേപോലെ കോമരം തുള്ളൽ, കോമരത്തിന് കൊട്ടുണ്ട്, ഇതിന് വാദ്യണ്ട്, സംഗീതമുണ്ട്, കല ആർട്ടിക്കുണ്ട്, അഭിനയുണ്ട്. മുഖത്ത് ഞങ്ങള് ഈ ഇത് തേക്കാത്തിന്റെ കാരണം എന്താ വെച്ചാല് ശിവൻ ശിവതാണ്ഡവം പ്രദോഷമൃതാണ്. അപ്പൊ ശിവന്റെ അസിസ്റ്റന്റ് നന്ദികേശനുണ്ട്. നന്ദി അതായത് മുദ്ര രൂപേണ കാട്ടുള്ള ഇത് ഉണ്ടായ സങ്കല്പം എന്താന്നുള്ളത് പറഞ്ഞു തരാണ്. അപ്പൊ ഈ ശിവൻ പ്രദോഷമായതിനാൽ സംസാരിക്കില്ല. അപ്പൊ ശിവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദികേശനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കഥ അയ്യപ്പന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു മുദ്ര രൂപേണ. ഈ നന്ദികേശ്വരൻ എന്ത് തെറ്റിദ്ധരിച്ചു,
ഇത് മുദ്ര രൂപേണയാണ് പറയേണ്ടത് വെച്ചിട്ട് മുദ്ര രൂപേണ നന്ദി അയച്ചേണ്ട വേട്ടാണ് ഞങ്ങള്. അതാണ് ഈ ഓട്ടം തുള്ളലായാലും ശരി, കഥകളിയായാലും ശരി, ചാക്യാരുത്തായാലും ശരി, ഡാൻസ് ആയാലും ശരി, അവർക്കൊക്കെ മുഖത്ത് മെരുപ്പുണ്ട്. നമുക്കതില്ലാത്തതിന്റെ കാരണം പിന്നെ ഈ അരക്കി കൈ നോർത്തിയിട്ടുള്ള മുദ്രയില്ല നമുക്ക്, ഈ ഒതുങ്ങിയിട്ടുള്ള മുദ്ര മാത്രമേ ഉള്ളൂ. അതാണ് ഈ 12 കഥ മുദ്ര രൂപേണ അയ്യപ്പന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അയ്യപ്പന് പറഞ്ഞു കൊടുക്കുന്ന ആ മുദ്രകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് നന്ദികേശ്വരനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരി. അപ്പൊ നന്ദികേശ്വരൻ സങ്കല്പം, ഇപ്പൊ ഞാൻ തീയാടി നമ്പ്യാരായിട്ടുള്ളൂ. ആ വേഷം കെട്ടി കഴിയുമ്പോ നന്ദികേശ്വരനായിട്ട് മാറും. നന്ദികേശ്വരനായിട്ട് മാറിയിട്ട് അയ്യപ്പന്റെ കഥ പറഞ്ഞു കൊടുക്കാണ് മുദ്ര രൂപേണ. അത് നന്ദികേശ്വരന് തെറ്റുപറ്റിയതാണ്, തെറ്റല്ല തെറ്റിദ്ധരിച്ചതാണ്. ആ ശിവൻ മുദ്ര രൂപേണ പറഞ്ഞു കൊടുത്തു കഥ പറഞ്ഞു കൊടുക്ക എന്ന് പറയാണ്. അപ്പൊ മുദ്ര രൂപേണയാണ് തെറ്റിട്ട് മുദ്ര രൂപേണ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഇത് ചുരുക്കത്തിലും വിപുലീകരിച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അയ്യപ്പൻ വിളക്കൊക്കെ ചെയ്യണ പോലെ ഒരു അമ്പലം കാലവിളക്ക് അരവിളക്ക് അങ്ങനെയില്ലേ, അതേപോലെ തന്നെ ഇതുണ്ട്. തീയാട്ടത് വിസ്തരിച്ചും ചെയ്യാണ്ട് പല രൂപത്തിൽ ചെയ്യാണ്ട്. ഇതിൽ കണലാട്ടുണ്ട്, പന്തീരാരം തേങ്ങയുണ്ട്, അയ്യപ്പന്റെ പന്തീരാരം ഭൂതഗണങ്ങളില്ലേ, ഭൂതങ്ങളൊക്കെ ഒരേ നിവേദ്യം കൊടുക്കുക എന്നുള്ളതാണ് ഈ പന്തീരാരം തേങ്ങയറിന്റെ സംഗതി. ഈ പന്തീരാരം ഞാൻ 6 ഒരാളാണ് കോഴിക്കോട് ജില്ലയില്. അതെ, അതാണ് ചെറിയൊരു ചുരുക്കത്തിലാണ്. ചുരുക്കത്തിലാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ചുരുക്കത്തിലാണ് ചെയ്യണത്. അപ്പൊ അതിന് ശരിക്കും എത്ര ആള് വേണം ഈ ഒരു തീയാട്ടം നടത്താനായിട്ട്? മിനിമം ഒരു 5 വേണം. ചുരുക്കത്തിലാകുമ്പോ 3 ഒറ്റയ്ക്കല്ലേ, അപ്പൊ രണ്ടാളായാലും കഴിച്ചുകൂട്ടാന്ന് മാത്രം. അപ്പൊ കൊട്ടാനൊക്കെ, കൊട്ടാനൊക്കെ മാരാ അപ്പൊ 3 ഒരാള് വേണം. അല്ല, ക്ഷേത്രം മറ്റേ ദേവസ്വം ബോർഡ് ക്ഷേത്രം ആകുമ്പോ അതിലെ മാരാമാരി ഉണ്ടാവില്ല. ഇതിന് തീയാട്ടില് ചാന്തിക്കാരൻ വേണം, കഴവക്കാരൻ വേണം, മാരാര് വേണം, വെളുത്തേടം വേണം, നമ്മൾ എല്ലാവരും വേണം. എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ശരിക്ക് തീയാട്ടം. അപ്പൊ ചേട്ടന്റെ ശരിക്കുള്ള സ്ഥലം? എന്റെ സ്ഥലം ശരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂര് മുണ്ടായ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്നാണ് ഈ കണ്ട അമ്പലങ്ങളിൽ കാസർഗോഡ് ഒക്കെ പോകാറുണ്ട്. ഇത് കൂടുതൽ ഈ അയ്യപ്പൻ തീയാട്ട് കൂടുതൽ നടന്നു വരുന്നത് കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലാണ്. അത് ശരി. പിന്നെ ഈ മറ്റേ മണ്ണൽക്കാലത്ത് ഈ തൃശ്ശൂർ ജില്ലയില് പല തരത്തിലായിട്ടുണ്ട്. മണ്ണൽക്കാലം 41 ദിവസം തീയാട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കുംഭം, മീനം, മേടം, ഈ 3 വടക്കേ മലബാറിലാണ് തീയാട്ടിന്റെ കൂടുതലുണ്ടാവുന്നത്. അതായത് ഇവിടുന്ന് പോയിട്ട് വേണം ഞങ്ങൾ അവിടെ തീയാട്ടേക്ക്. അവിടെ ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞ പിന്നെ ഇത് ശരിക്കും അന്യം നിന്ന് പോണ രീതിയിലുള്ള ഒരു കലാരൂപം. അന്യം നിന്നു പക്ഷേ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണുമല്ലോ. അല്ല, ഇതിപ്പോ ആരെങ്കിലും പഠിച്ചു വരുന്നുണ്ടോ എന്താന്നറിയാൻ? കുറച്ച് ആൾക്കാർ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചാലും ഇതുകൊണ്ട് തീയാട്ടിൽ മാത്രം ജീവിക്കാൻ പറ്റില്ല. മാർഗം പറ്റില്ല. ആരെന്നുവെച്ചെങ്കില് പണ്ട് ജീവിക്കാൻ പറ്റിയായിരുന്നു, ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ടുള്ളൂ, വേറെ യാതൊന്നും വേണ്ട. അപ്പൊ ഇന്നിപ്പോ അതല്ല, ഇന്നിപ്പോ പല ചെലവുകളും പിന്നെ അതല്ല, മാസത്തിൽ 1-2 തീയാട്ടേ മിനിമം വേറെ ഒരു വരുമാന മാർഗം. ഇത് പണ്ടത് മെയിൻ ബിസിനസ് ആയിരുന്നു, ഇനിയിപ്പോ ഇതിപ്പോ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടു നടത്താനേ പറ്റുള്ളൂ. നമസ്കാരം. ഞാൻ ഇന്നിവിടെ തീയാട്ട് നടത്തുന്നതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ ഇവിടെ എപ്പോഴും വരാറുണ്ട് തീയാട്ട് നടത്താനായിട്ട്. ശരിക്ക് ഡോക്ടറുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്, കൂടാണ്ട് ഇങ്ങനെ സാംസ്കാരിക കലാരൂപമായിട്ട്, അതായത് പാരമ്പര്യമായിട്ടുള്ളൊരു കലാരൂപമാണ് ഈ തീയാട്ടം. അപ്പൊ ഇതിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കുടുംബ തൊഴിലായ അനുഷ്ഠാന ക്ഷേത്ര കലാവിഭാഗത്തിൽപ്പെട്ട ഒരു അവതരണമാണ്, ഒരു സമർപ്പണമാണ് അയ്യപ്പൻ തീയാട്ടം. ശാസ്താവിന് മുമ്പിൽ മാത്രം ശാസ്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന എല്ലാ പൂജാക്രിയകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ടം. ആകെ 5-6 കുടുംബങ്ങൾ മാത്രം മധ്യ കേരളത്തിൽ ഒതുങ്ങിയിരുന്നു, അതായത് തൃശ്ശൂർ, പാലക്കാട്, പൊന്നാനി, മറ്റേ മലപ്പുറം, ഈ ഡിസ്ട്രിക്റ്റിൽ ഒതുങ്ങുന്ന ഒരു 8 കുടുംബങ്ങൾ മാത്രമേ ആകെ ഇത് നടത്തുന്നതായിട്ടുള്ള കുടുംബങ്ങളുള്ളൂ. ബ്രാഹ്മണ സമൂഹത്തിലെ അതിന്യൂനമായിട്ടുള്ള ഒരു സമൂഹമാണ് അയ്യപ്പൻ തീയാട്ട് നടത്തുന്ന തീയാടി നമ്പ്യാന്മാർ. ഒറിജിനലായിട്ട് 8 കുടുംബങ്ങളിലായി ഒരു 80-100 ഇടയ്ക്ക് അംഗങ്ങളെ ഇതിലുള്ളൂ. അപ്പം അത്രയും അതിന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള, ഭഗവാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു പൂജ എന്ന നിലയ്ക്കുള്ള ഒരു അനുഷ്ഠാന കലയാണ്, ഒരു സമർപ്പണമാണ്. 1992 ഈ ആശുപത്രി തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ
ഡോക്ടർ ശങ്കരനോട് ഞാൻ അന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിരുന്നെങ്കിൽ വന്ന് ഇത് അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ എൻ്റെ കുലത്തൊഴിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഞാൻ കാണിക്കുന്ന വ്യഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ് അയ്യപ്പൻ തിയേറ്റർ? ശാസ്താവിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായതും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഒരു സമർപ്പണമാണ് അയ്യപ്പൻ തിയേറ്റർ എന്ന് പറഞ്ഞു. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞാൽ, ശാസ്താവ് മഹാവിഷ്ണുവിൻ്റെ വിഷ്ണുമായാമോഹിനിയുടെ കൊലത്തെ തുടകേറി ഉണ്ടായ ജനിച്ച ഉണ്ണിയാണ് ധർമ്മശാസ്താവ് എന്ന് എല്ലാവർക്കും പൊതുവെ അറിയാം. ഈ ധർമ്മശാസ്താവിനെ മായാമോഹിനിക്ക് സ്വന്തമായ നിലനിൽപ്പില്ല, ആ കുട്ടിയെ പിടിച്ച് ഉടനെ തന്നെ ശിവൻ കൊണ്ടേ കൊടുത്തു വിഷ്ണുവിലേക്ക് ലയിച്ചു. മായാമോഹിനി ശിവൻ തൻ്റെ കുട്ടിയാണ്, വാങ്ങിക്കാതെ നിവൃത്തിയില്ലേ, വാങ്ങിച്ചു കൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാർവതി വന്ന് പറയുകയാണ്, അങ്ങയുടെ കുട്ടിയല്ല, ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ പാർവതി അമ്മയാണ്, ശിവൻ അച്ഛനാണ്, ഗണപതിയും സുബ്രഹ്മണ്യനും ജ്യേഷ്ഠന്മാരാണ് എന്ന വിശ്വാസത്തിൽ ജനിച്ച നാളം മുതൽക്ക് വളർന്നു വരികയാണ് ഉണ്ണി ധർമ്മശാസ്താവ്. അപ്പോൾ ഈ ധർമ്മശാസ്താവ് ഏത് നിലയിൽ നോക്കിയാലും രണ്ട് ദേവന്മാരുടെ ശക്തിയായത് കാരണം ഗണപതിയും സുബ്രഹ്മണ്യനേക്കാൾ ഒരു പൊടി മുകളിലാണ് സാമർത്ഥ്യം. സൗന്ദര്യത്തിലായാലും സൽസ്വഭാവത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും കലകളിലായാലും ഏത് കാര്യത്തിൽ നോക്കിയാലും ഒരു പൊടിക്ക് മുകളിലാണ്. അമ്മ എന്ന പദം ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന പാർവതിക്ക് ചെറിയൊരു മനസ്താപമില്ലായില്ല. നമ്മൾ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയേക്കാൾ എങ്ങോ നിന്ന് അങ്ങേര് കൊണ്ടുവന്ന് തന്നൊരു കുട്ടി നമ്മുടെ കുട്ടികളെക്കാളും സമർത്ഥനായിട്ട് സാധാരണഗതിയിൽ സ്ത്രീ സഹജമായ ദേവിയായാലും, എന്നാൽ ഈ കുട്ടിയെ ഒരു നിലയ്ക്കും ഒന്നും അപലപിക്കാനോ വിരോധം പറയാനോ നിവൃത്തിയിൽ അത്രയും സൽസ്വഭാവിയാണ്, സുന്ദരനാണ്, സകല കലാവല്ലഭനാണ്, എല്ലാം അറിയാവുന്നു. എന്ത് പറഞ്ഞാലും അനുസരണമൊക്കെയാണ്, പഴക്കം പറയാൻ കുട്ടില്ല. ഇങ്ങനെ ഉള്ള ആ ഒരു പ്രായത്തിൽ നാരദൻ നാരായണ നാരായണ എന്ന് പറഞ്ഞ് കൈലാസത്തിൽ വരുന്ന സമയത്ത് പാർവതി എങ്ങനെ വിഷമിച്ചിരിക്കണോ, എന്താ ഭഗവതിക്ക് വിഷമം, അങ്ങോട്ട് നോക്കാം നാരദ പറയാം. നോക്കിയപ്പോൾ ഗണപതിയുടെ കഴുത്തിൽ കയറിയിരുന്ന് ഈ ചെവിയുടെ മുകളിൽ കാല് തൊട്ടാൽ എങ്ങോട്ട് തിരിയോ, ഈ ചെവിയുടെ കാലത്ത് എങ്ങനെ തിരിയെന്ന് പറയുകയാണ് ഞാൻ. ശരിക്കും ആ എൻ്റെ മുമ്പിൽ എനിക്ക് ചെറുപ്പകാലം മുതൽ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ ഒരു അനുഭവത്തിൻ്റെ അത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. നാരദൻ്റെ സൂക്രം മനസ്സിലായി, തൻ്റെ മകൻ്റെ മേല് അയൽപക്കത്തെയോ അല്ലെങ്കിൽ വേറൊരു കുട്ടി വന്നിരുന്ന ആന കളിക്കുന്ന കണ്ടാൽ ഏതമ്മയ്ക്കും സ്ത്രീ സഹജമായ അല്ലെങ്കിൽ മാധവിശേഷമായിട്ടുള്ള ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും. ഉടനെ നാരദൻ്റെ ചോദ്യമാണ്, പിന്നെ ഇവിടുന്ന് ഓടിച്ചു തരണോ? അപ്പം ഭഗവതി പറയുകയാണ്, എങ്ങനെയാണ് നാരദ ചോദിക്കുക, ഇത്രയും നല്ലൊരു പയ്യനെ ഞാൻ ഒരു വഴക്ക് പറയാൻ കുട്ടിയെ പറ്റില്ല, ചണ്ട കൂടാൻ പറ്റില്ല, അവൻ അന്യ മറ്റ് ചേട്ടന്മാരായിട്ട് എത്രയോ സന്തോഷമായിട്ട് നടക്കും, വിഷമം വേണ്ട, വഴക്ക് പറയാൻ വയ്യാന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവനെ ഒഴിവാക്കാൻ വഴക്കില്ലാതെ എന്ന സൂത്രം പറഞ്ഞു. അതെന്താ നാരദ? അതേ, ഉണ്ണിയെ അടുത്ത് പിടിച്ച് താലൊടിക്കുന്ന സമയത്ത് ഉണ്ണിയോട് ചോദിക്കും, ഉണ്ണി സർവജ്ഞനാണല്ലോ, ഉവ്വ് എനിക്ക് സകല കലാവല്ലഭനാണ്, സകല സർവ ശാസ്ത്ര വേദങ്ങളൊക്കെ അറിയാവുന്നു. ഉണ്ണിയുടെ അമ്മയുടെ പത്നിയെ ഉണ്ണി കണ്ടാൽ അറിയുമെന്ന് ചോദിക്കാൻ പറഞ്ഞു സൂത്രം. നാരദന് എന്തിനും സൂത്രം ഉണ്ടല്ലോ, അത് സൂത്രമാണെന്ന് തോന്നിട്ട് പാർവതി ചോദിക്കുകയാണ് ഈ കുട്ടിയുടെ അടുത്ത്. ഉണ്ണി സർവജ്ഞനാണല്ലോ, എല്ലാം അറിയാമല്ലോ, കലകളെല്ലാം സർവജ്ഞനാണ്, സർവ്വം തന്നെയാണ്. ഉണ്ണിയുടെ അമ്മയുടെ പത്നി ഉണ്ണി കണ്ടത്, എൻ്റെ അമ്മയുടെ പത്നി ഞാനാ കണ്ടറിയാണ്ടിരിക്കുമെന്ന് ചോദിച്ചു ആ ആള്. അപ്പം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ പാർവതിയല്ലേ, പാർവതിക്കൊരു പത്നി എവിടെ ഉണ്ടാവണം അത് എനിക്കറിയില്ലല്ലോ. ഉടനെ ചെന്ന് ശിവൻ്റെ അടുത്ത് പോയി, സന്ധ്യാസമയത്ത് മൗനവ്രതമായിട്ട് സന്ധ്യ നൃത്തം ചെയ്യുന്ന പ്രദോഷ നൃത്തം ചെയ്യുന്ന ശിവൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാ എനിക്കിപ്പോൾ ഇതിൻ്റെ വിവരം അറിയണം, കളിപ്പിക്കാൻ വേണ്ടി അമ്മ എന്നോട് ചോദിക്കില്ല, അപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ എനിക്കറിയണം. മൗനം വിടാൻ വയ്യ ശിവനെ, നൃത്തം നിർത്താൻ വയ്യ, അതൊക്കെ ഭംഗം വരുത്താൻ ഇഷ്ടമല്ല. ശിവൻ്റെ 12,000 ഭൂതഗണങ്ങൾ ചുറ്റിലും നൃത്തം ചെയ്യുന്ന ഭൂതഗണങ്ങളുടെ കമാൻഡർ ഇൻ ചീഫ് നേതാവാണ് നന്ദികേശ്വരൻ. നന്ദികേശ്വരൻ അതൊന്ന് വിവരിച്ചു കൊടുക്കുക, ഇവൻ്റെ ജന്മ വിവരങ്ങളൊന്ന് വിവരിച്ചു കൊടുക്കുന്ന ആംഗ്യ ഭാഷയിൽ. അപ്പം എന്തായി, മൗനം വിട്ടില്ല, നൃത്തം നിർത്തിയിട്ടില്ല, ഇങ്ങനെയാണെങ്കിൽ കാണിക്കണം നൃത്തം. നന്ദികേശ്വരൻ വിചാരിച്ചു ആംഗ്യ ഭാഷയിൽ ഇവനോട് ഇവൻ്റെ ജന്മചരിത്രങ്ങൾ വിവരിച്ചു കൊടുക്കാനാണ് പറഞ്ഞതെന്ന് കൽപ്പിച്ചതെന്ന് വിചാരിച്ചിട്ട് നന്ദികേശ്വരൻ്റെ അവിടെ ചോദിക്കുകയാണ്, കെട്ടിപ്പിടിച്ചത് ഈ കഥ കൈമുദ്ര ഭാഷയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നന്ദികേശ്വരൻ ഓടി ചെന്ന് കെട്ടിയതിനെ കുറിച്ച് അതുവരെ അറിയാത്ത സംഗതി അറിയല്ലേ, നിനക്ക് എന്താ വേണ്ടത്?
അപ്പൊ ഗാന്ധി എനിക്ക് അങ്ങേത അനുഗ്രഹം മാത്രം മതി, എനിക്ക് സ്വർണ്ണ വേറെ വസ്തുവകകളൊന്നും വേണ്ട, പക്ഷെ എനിക്ക് മാത്രമല്ല ഇതിവിടെ കാണാൻ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം. തീയാട്ട് കഴിക്കുന്ന എനിക്കും ഇത് കഴിപ്പിക്കുന്ന ആൾക്കും അത് കാണാൻ സാക്ഷിയായിട്ട് വന്നുള്ള എല്ലാവർക്കും ഇത് കണ്ട് സന്തോഷിച്ചിരിക്കണം. ഭഗവാൻ അനുഗ്രഹം കൊടുക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കും. കലാ സർവകലാവല്ലഭരായ കലാകാരന്മാർക്ക്, സകല വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ ചേനയുടെ ഉപദ്രവം ഒഴിവാൻ വേണ്ടിയിട്ട്, സമ്പൽ സമൃദ്ധി എന്താ വെച്ചാലേ ശ്രീഭഗവതിയും ശ്രീപാർവതിയും ഒരുമിച്ച് സ്നേഹിച്ചു കൊണ്ടുവന്നത് പിന്നെ സമ്പൽ സമൃദ്ധിക്കും പണത്തിനും എല്ലാത്തിനും കൂട്ടിയിട്ട് എന്ത് വിദ്യയായിട്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വിശേഷപ്പെട്ടതും അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വഴിപാടാണ് തീയാട്ട്. ഇത് അവതരിപ്പിച്ച് കിട്ടുന്ന അനുഗ്രഹം കൊണ്ടാണ് ഞാനൊക്കെ എൻ്റെ കുടുംബം ഇത്രയും കാലം സന്തോഷമായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. നമുക്ക് വളർന്നു വരുന്ന യുവതലമുറകൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റും, കാരണം ഡോക്ടറാണ്, ഡോക്ടറുടെ കുലത്തൊഴിലായിട്ട് ഇത് ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആർക്കും കുട്ടികളെ ഒരു സന്ദേശം. അതെ, വീട്ടിനടുത്തുള്ള തൊട്ടവാടി സ്കൂളുമാരുള്ള സ്കൂളുകളിൽ പഠിച്ച് ജീവിച്ച് വളർന്നു വന്നിട്ടുള്ള ഞാൻ MBBSന് എൻ്റെ സ്വന്തം ക്രെഡിറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ MBBSന് പാസ് ആയി. MS ജിപ്മറിൽ 6 പേരുള്ള ഗോൾഡൻ ജൂബിലിയിൽ ഫസ്റ്റ് റാങ്കായിട്ട് പാസ്സായി വന്നു ഞാൻ. 29 കൊല്ലം ഞാൻ സർക്കാർ ചെറിയൊരു ജോലി ചെയ്തു. ഇന്നും 75 മുതൽ 78 വയസ്സിലും എൻ്റെ നാട്ടുകാർക്ക് സേവനം ചെയ്തുകൊണ്ട് വരുമാനം എന്താണെന്ന് നോക്കാതെയുണ്ട്. ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു സേവന മനസ്ഥിതി ഏതെങ്കിലും കുട്ടികൾക്കുണ്ടെങ്കിൽ അവരൊക്കെ എന്നെ പോലെ ദൈവാനുഗ്രഹവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇട്ടുപെടുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതേപോലെ തന്നെ ദൈവവിശ്വാസവും അവരവരുടെ തൊഴിലും അവരവരുടെ അച്ഛനമ്മമാരിലും അവരുടെ ബന്ധുക്കളിലും വിശ്വസിച്ച് വളർന്നു വന്നു ഐശ്വര്യങ്ങളുണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ള സന്ദേശമുള്ളത്. നമുക്കിനി തീയാട്ട് കാണാനായിട്ട് നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവാം. ശരി ശരി. ശരണമയ്യപ്പാ ശരണമയ്യപ്പാ.
ശരണമയ്യപ്പാ സ്വാമിയേ ശരണം ശരണമയ്യപ്പാ.